Topic is conservative force. A force is conservative if the work done by the force in displacing a particle from one point to another along the field, okay, is independent. Field എന്ന് പറഞ്ഞാൽ എന്നെല്ലാം കഴിഞ്ഞ് പറഞ്ഞായിരുന്നു ഫോഴ്സിൻ്റെ ആ ഒരു ഇരിക്കുന്ന ഒരു സ്ഥലം, ഫോഴ്സ് അതിനകത്ത് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഒരു ഒരു പോസിറ്റീവ് ചാർജിന് എടുത്തിരുന്നാൽ നെഗറ്റീവ് ചാർജിനും പോസിറ്റീവ് ചാർജിനും വേറൊരു പോസിറ്റീവ് ചാർജിനും ഫോഴ്സ് സപ്ലൈ ആവപ്പെടും. അതുപോലെ ഒരു മാസിന് എടുത്തിരുന്നാൽ വേറൊരു മാസിന് ഈ ഫോഴ്സ് സപ്ലൈ ആവപ്പെടും ആവുന്ന ആ ഒരു സ്റ്റാർ സാധനം, ആ ഒരു സ്ഥലമാണ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം എ ഫോഴ്സ് ഇസ് കൺസർവേറ്റീവ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസിംഗ് എ പാർട്ടിക്കിൾ ഫ്രം വൺ പോയിൻ്റ് ടു അനദർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഫോളോഡ് ബൈ ദ പാർട്ടിക്കിൾ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇൻ പോയിൻറ്റ്സ്. അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അപ്പം അതിൻ്റെ നമുക്ക് ശരിക്കുള്ള പ്രൂഫ് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എക്സാമ്പിളാണ് ഇതിന്, കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സിനകത്ത് അങ്ങനെയാണ് ഒരു വലിയൊരു മാസ് ഇരിക്കുന്നത്. അപ്പം ഒരു ആ മാസ് കാരണം ഒരു ഫീൽഡുണ്ട്, അതിന് ചുറ്റും ഒരു ഫീൽഡുണ്ടാവും. കാരണം ആ മാസത്തിന് ചുറ്റും വേറൊരു മാസിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പം ആക്ച്വലി ഇൻഫിനിറ്റിയാണ്, കാരണം ജി നമ്മളിപ്പം ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കും, പിന്നെ പഠിക്കും ജി ഇൻ ടു ഈ ആപ്പിലെല്ലാം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അപ്പം ആറ് വലിയതാണ്, ഭയങ്കര ഒരു വലിയ ആറ് വരുന്നത് വരെയും അല്ലെങ്കിൽ ഒരുവിധം അങ്ങനെ ഒരു രീതിക്ക് അതിനകത്ത് ഫോഴ്സ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്തിരിക്കും. ആറ് എത്ര ആണെങ്കിലും അതിനകത്ത് ഫോഴ്സ് ഉണ്ട് കുറവാണെങ്കിൽ പോലും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീൽഡിനകത്ത് നമുക്ക് ഒരു വേറൊരു പാർട്ടിക്കിളിനെ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ വിത്തൗട്ട് വെലോസിറ്റി, അത് അങ്ങനൊരു ഐഡിയൽ കൺസെപ്റ്റാണ് അവിടെയും വരുന്നത്. കാരണം വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ അവിടെ കൈനറ്റിക് എനർജി ആവശ്യമുണ്ടാവും. സോ വളരെ പതുക്കെ അറ്റ്മോസ്റ്റ് മാക്സിമം ചെറിയ ഒരു വെലോസിറ്റിയിൽ മൂവ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ മൂവ്മെൻ്റ് കാരണം നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ടേക്കണാണ്. പക്ഷേ അതിൻ്റെ അതേസമയത്ത് വേറൊരു എക്സാമ്പിൾ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇവിടെ നമ്മളിങ്ങനെ ഒരു വെച്ചിട്ട് നമ്മളിതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് പോകണം. അപ്പം ഇങ്ങനെ പോകുന്ന ഉണ്ടാകുന്ന ചൂടായിരിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈലൊരു ഹീറ്റ് ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കുന്ന വർക്കിനനുസരിച്ച് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് കാരണമാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഈ പോയിന്റിൽ പോകണ ഈ ഒരു വർക്കിനുണ്ടാവുന്ന ഹീറ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ഒരുപാട് ചുറ്റി വേറൊരു രീതി വേറൊരു പാത്തിൽ കൂടി ഇവിടെ വന്നാൽ, കാരണം ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് അത് പാത്ത് ഡിപ്പെൻഡ് ആയതുകൊണ്ട് ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ അതിനെ പറ്റി ഡീറ്റെയിൽ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. ഡേറ്റ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൺസർവേറ്റീവ് നേച്ചർ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഫസ്റ്റ് കേസ് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ എയിലിരിക്കുന്ന എ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി, ആ ബോഡിയെ നമ്മൾ ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് പോകും. അപ്പോൾ ഇത് തറയാണെന്ന് വെച്ചോ. അപ്പം എച്ച് ഡിസ്റ്റൻസ് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ എം ജി ഇൻറ്റു എ ബി എച്ച്, പോയ ഡിസ്റ്റൻസ് ആയ എം ജി ഇൻറ്റു എ ബി ആണ്, അത് എം ജി എച്ച് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോണത് എച്ച് ഡിസ്റ്റൻസ് തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അത് എച്ച് അത് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ആ ട്രാവൽ ചെയ്യുന്നത് ഈ പാത്ത് ഡയറക്റ്റ് എ ടു ഇങ്ങനെ ആയിരിക്കില്ല, എച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ ഡയറക്റ്റ് ട്രാവൽ ചെയ്യില്ല, എ ബി സി ഡി ഇ എന്നുള്ള ഈ ഒരു പാത്തിൽ കൂടെ ട്രാവൽ ചെയ്യുക, ഇത് എച്ച് ബൈ ടു ആണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആദ്യം എ ബിയുടെ വർക്ക് എടുക്കണം, ബി സിയുടെ വർക്ക് എടുക്കണം, സി ഡിയുടെ വർക്ക് എടുക്കണം, ആൻഡ് ഡി ഇയുടെ വർക്ക് എടുക്കണം. അപ്പം എ ബിയുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ എം ജി ഇൻറ്റു എ ബി വരും, ഇത് എച്ച് ബൈ ടു ആവും. അപ്പം അതെന്താവും, എം ജി ഇൻറ്റു എച്ച് ബൈ ടു ആവും. പക്ഷേ വർക്ക് ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈറ്റ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഹൈറ്റ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഗ്രാവിറ്റി കേൺസ്റ്റ് ഒന്നും വർക്കില്ല. ആക്ച്വലി നമ്മൾ ഫോഴ്സ് നമ്മുടെ കൊടുക്കുന്ന കൈ കൊണ്ടൊരു ഫോഴ്സ് ഉണ്ടാവാം, അത് വർക്ക് ഉണ്ടാവാം. അത് നമ്മൾ കാരണം അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ കൂടെ അത് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമ്മൾ ഗ്രാവിറ്റിയാണ് ഇവിടെ പറയുന്നത്. സോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എം ജി താഴോട്ട് ആക്ട് ചെയ്യണം. അപ്പം എം ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഈ ഡയറക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവിടെ ഒരു വർക്ക് നടക്കില്ല, ആൻഡ് ഡബ്ല്യു ബി സി സീറോ ആയിരിക്കും. ആൻഡ് ഡബ്ല്യു സി ഡി എന്ന് പറഞ്ഞാൽ വീണ്ടും എച്ച് ബൈ ടു പോവുകയാണ്. അപ്പോൾ വീണ്ടും എം ജി ബൈ ടു ആവും, അതായത് എം ജി എച്ച് ബൈ ടു ആവും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് വർക്കിൻ്റെ ആവശ്യം വരില്ല. അപ്പം ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്, വർക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ബൈ ടു പ്ലസ് സീറോ പ്ലസ് എം ജി എച്ച് ബൈ ടു പ്ലസ് സീറോ. സീറോ ആണ് എഴുതിയിട്ടില്ല. അപ്പോൾ അത് ആക്ച്വലി ഈക്വൽ ടു സീറോ അല്ല, ഇത് എം ജി ഇവിടെ പ്ലസ് സീറോ ആണ്, അതായത് ഇവിടെ പ്ലസ് സീറോ ആണ്, പ്ലസ് സീറോ ആണ്. അപ്പം ഇത് മൊത്തം കൂട്ടുമ്പോഴത്തേക്ക് എം ജി എച്ച് തന്നെ വരും. അപ്പം പാത്ത് മാറിയെന്ന് പറഞ്ഞ് അന്നെ നമ്മൾ ചെയ്ത വർക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നു. നൗ ഇത് കണക്ക് കൺസർവേറ്റീവ് ഫോഴ്സുകൾ ഉള്ള വേറെ കൺസർവേറ്റീവ് ഫോഴ്സുകളുണ്ട് നമ്മുടെ. അപ്പം നമുക്കിനി അങ്ങോട്ട് ആ ചാപ്റ്റേഴ്സിലൊക്കെ എത്തും. പ്ലസ് വണ്ണിലും ഉണ്ട്, പ്ലസ് ടുവിലും ഉണ്ട്, നമുക്ക് അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് കൂടുതൽ കൺസർവേറ്റീവ് ഫോഴ്സുകളെ പറ്റി പഠിക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാ കൺസർവേറ്റീവ് ഫോഴ്സിനും ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസ്, അവർ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് എഫ് ഈസ് കൺസർവേറ്റീവ് ഇഫ് ഇറ്റ് ക്യാൻ ബി
ഡിഫൈൻഡ് ആസ് നെഗറ്റീവ് ഗ്രേഡിൻ്റെ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ കോസ്റ്റ് ബൈ ഇറ്റ്. അപ്പം നമുക്ക് എഫ് എക്സ് അല്ലെങ്കിൽ ആ ഫോഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പം ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഗ്രാവിറ്റേഷൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ജി എക്സ് ആണ്. കാരണം ഇവിടെ ഡി ബൈ ഡി എക്സ് ചേഞ്ച് ഇൻ എക്സ് ആണ്, നമ്മൾ പോകുന്ന ഡയറക്ഷൻ എക്സ് എന്നാണ് വിളിക്കുകയാണ്. എച്ച് എന്നുള്ളത് നമ്മുടെ ഒരു ഹൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിലും നമ്മൾ മേലോട്ട് എക്സ് ഡയറക്ഷൻ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡി എക്സ് ബൈ ഒക്കെ നമ്മൾ ഉപയോഗിക്കും, നമ്മൾ ഡി എച്ച് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അപ്പോൾ നെഗറ്റീവ് ഓഫ് ഡി യു ബൈ ഡി എക്സ് എടുത്താൽ എഫ് കിട്ടും നോക്കണം. അപ്പം യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറഞ്ഞാൽ ആക്ച്വലി എം ജി ആണ്, എം ജി എച്ച് ആണ്. എം ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? യു എക്സ് ആകുമ്പോൾ എക്സ് ഇൻ ടേംസിൽ പറയുമ്പോൾ എം ജി എക്സ് ആവും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി എം ജി എക്സ് ബൈ ഡി എക്സ് ആവും. എം ജി പുറത്തെടുത്താൽ ഡി എക്സ് ബൈ ഡി എക്സ് വൺ ആവും, എം ജി മാത്രമേ കാണുള്ളൂ. ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ മൈനസ് എം ജി ആവും. ആക്ച്വലി സത്യമാണ്, നമ്മുടെ ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവ് വർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഗ്രാവിറ്റി എന്ന വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മോഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിരിക്കും. ആൻഡ് അവിടുത്തെ ഫോഴ്സ് ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എം ജി ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ്, അതാണ് പറയുന്നത്. ഡയറക്ഷൻ മേലോട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും നോക്കുക, ഈസിയാണ്, വലിയ കാര്യമൊന്നുമില്ല. എഫ് അല്ലെങ്കിൽ മനസ്സിലാവുന്നതെങ്കിൽ ജസ്റ്റ് എങ്കിലും മനസ്സിലേക്ക് വെച്ചോളാം. എഫ് എക്സ് ഇക്വൽ ടു മൈനസ് ഡി യു എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ്, അതായത് യു എക്സ് എന്ന് പറഞ്ഞാൽ എം ജി എക്സ് ആണ്. അപ്പോൾ അത് എക്സ് പോസിറ്റീവ് ഡയറക്ഷൻ നമ്മൾ മേലോട്ട് എടുക്കുമ്പോഴാണ്. അപ്പം എക്സ്, ഓക്കെ അങ്ങനെ പഠിക്കാം. എക്സ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ മേലോട്ട് എടുക്കുമ്പോൾ യു എക്സ് എന്ന് പറഞ്ഞാൽ എം ജി എക്സ് ആണ്, അതാണ് വർക്ക്. ആ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ബൈ ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എം ജി കിട്ടും. അതിനോട് നെഗറ്റീവ് സൈൻ, മൈനസ് എം ജി കിട്ടാൽ മേലോട്ട് പോയ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന് പറയുന്ന രീതിക്ക് നമുക്ക് എം ജി കിട്ടുന്നു, മൈനസ് എം ജി കിട്ടുന്നു. അതാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് നമ്മളൊരു ക്രോസ് പാർട്ടിക്കൾ ഭാഗത്തിൽ കൂടെ ചെയ്യുന്ന വർക്ക് സീറോ ആയിരിക്കും. അത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് ഞാൻ ഇതിനെ ഞാൻ ഇങ്ങനെ 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 4 പോയിൻ്റ് ഇവിടെ കൊണ്ടുവെച്ചാൽ ഇങ്ങോട്ട് വർക്കൊന്നും കാണില്ല, ഇങ്ങോട്ടൊരു എം ജി എച്ച് കാണും, ഇങ്ങോട്ട് സീറോ ആയിരിക്കും. പക്ഷേ ഇങ്ങോട്ട് ആ എം ജി എച്ച് കുറയും, പ്ലസ് എനർജി, കൂടിയ എനർജി ഇവിടെ കൊണ്ട് കുറയും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് പാത്ത് എങ്ങനെ പോയാലും ആ തിരിച്ച് ആ പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന വർക്ക് സീറോ ആയിരിക്കും. പക്ഷേ നമ്മൾ ഫ്രിക്ഷൻ്റെ കേസ് പറഞ്ഞതാക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, ആൻഡ് അടുത്തൊരു പോയിൻറ്റ്, ഇഫ് ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സ് ആക്സ് ഓൺ ബോഡി ദെൻ ഇറ്റ്സ് മെക്കാനിക്കൽ എനർജി ഇസ് കൺസേർവ്ഡ്. അപ്പം ആ ഒരു ബോഡിയുടെ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും ഇഫ് ഓൺലി കൺസർവേറ്റീവ് ഫോഴ്സ് ആക്ട് ഓൺ എ ബോഡി. അപ്പോൾ നമുക്ക് ഒരു സംശയം നമുക്ക് പറയാനുള്ളത് കൈനറ്റിക് എനർജിയെ പറ്റിയുള്ള കാര്യമാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഏത് എനർജിയാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എനർജിയാണോ നമുക്കറിയില്ല. പക്ഷേ ആ ഒരു കേസിൽ നമ്മൾ ഫിസിക്കൽ ഫിസിക്സ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അവിടെ ഇല്ല, അവിടെ എനർജിയേ ഉള്ളൂ. അത് വെലോസിറ്റി കാരണം ഉണ്ടാകുന്നതിൻ്റെ ഒരു എനർജി ആയതുകൊണ്ട് അതിന് നമുക്ക് ഫിസിക്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് നമ്മൾ ടെക്സ്റ്റിൽ ഇല്ലായിരുന്നു, പക്ഷേ ഞാനിത് ജസ്റ്റ് നെറ്റിൽ നോക്കിയപ്പോഴത്തേക്കാണ് എനിക്കത് മനസ്സിലായത് ആ ഒരു സംഭവം. സോ അതും ഒരു മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ആയത് നമ്മൾ കൈനറ്റിക് എനർജി ഉപയോഗിക്കാറുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ആവശ്യമില്ല, വേണമെങ്കിൽ നെറ്റിൽ കൂടുതൽ നോക്കിയാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കിട്ടും. സോ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.